എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എല്ലാവരുടെയും പ്രോബ്ലം ആണ്. ചേച്ചി താരൻ ഉണ്ട്, താരൻ എന്താ വഴി, താരൻ മാറുന്നേയില്ല, എന്തൊക്കെയോ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നിട്ടും താരൻ മാറുന്നില്ല, തല നല്ല ചൊറിച്ചിലാണ്, തലയിൽ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റെമഡി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരൻ പൂർണ്ണമായിട്ടും 90% വരെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇന്ന് ഞാൻ ഇത് ലൈവായിട്ട് തന്നെ വേറൊരു ആൾക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയത് കാരണം തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പൊ ഇനി നമുക്ക് ഒരുപാട് സമയം കളയേണ്ട, വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് ആദ്യം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ അലോവേരയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു രീതിയാണ് നമുക്കിവിടെ 100% സക്സസ് കൊണ്ടുവരുന്നത്. അപ്പോൾ അലോവേര നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ അലോവേരയുടെ ജെല്ല് സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് അലോവേര ഒരു കഷ്ണം എടുക്കുക, അതിനുശേഷം ഇതേപോലെ നടുവായിട്ട് നന്നായിട്ട് അത് കീറി എടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ അലോവേര അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എൻ്റെ മുടിയിലല്ല കാണിക്കുന്നത്, ഞാൻ വേറെ എൻ്റെ കസിൻ സിസ്റ്ററാണ്, ആളുടെ മുടിയിലാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ആൾക്ക് നല്ല രീതിക്ക് ഡാൻഡ്രഫ് ഉണ്ട്, അതേപോലെ തന്നെ തല നല്ല ചൊറിച്ചിലുണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാൻ ചെയ്തത്. അപ്പം ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആൾക്ക് നല്ല രീതിക്ക് തന്നെ ഡാൻഡ്രഫ് ഉണ്ട് തലയിൽ. അപ്പം ഞാൻ നല്ല രീതിക്ക് നമ്മുടെ അലോവേര നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമ്മൾ മിക്സിയിൽ നമ്മൾ ഇട്ട് അടിച്ചെടുത്ത് നമ്മൾ നീര് അലോവേരയുടെ ജെല്ല് നമ്മൾ പുരട്ടുന്നതിനേക്കാളൊക്കെ ഒരുപാട് നല്ലതാണ് നമ്മൾ ഇതേ ഈ ഒരു രീതിക്ക് ചെയ്യുന്നത്. കാരണം ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അലോവേരയുടെ ആ ഒരു പൾപ്പ് അങ്ങനെ തന്നെ നന്നായിട്ട് സ്കാൽപ്പിലോട്ട് ഇറങ്ങാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് കാരണം തന്നെ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് വകച്ചിലെടുത്തിട്ട് നമ്മൾ സ്കാൽപ്പ് മുഴുവനായിട്ടും ഈ ഒരു അലോവേരയുടെ പൾപ്പ് മുഴുവനായിട്ടും തന്നെ അലോവേരയുടെ ജെല്ല് മുഴുവനായിട്ടും തന്നെ നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇറങ്ങുന്ന രീതിക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കാൽപ്പിലോട്ട് അബ്സോർബ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും കണ്ടോ, ഇപ്പം ഞാൻ ഇങ്ങനെ റബ്ബ് ചെയ്യും തോറും നന്നായിട്ട് നൊര വരുന്നുണ്ട്, സ്കാൽപ്പിലോട്ട് നന്നായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും എത്രമാത്രമാണ് ഒരു റിസൾട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മുടെ സ്കാൽപ്പ് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു അലോവേരയുടെ ഈ ഒരു ജെല്ല് മുഴുവനായിട്ടും ഇതേപോലെ വേർതിരിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് തന്നെ പൾപ്പ് കുറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ അലോവേരയുടെ ആ ഒരു തൊലി ഭാഗം വെച്ച് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഒരു പേടിയും വേണ്ട, ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം സ്കാൽപ്പ് മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു അലോവേര ജെല്ല് പുരട്ടിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു മസാജ് കൊടുക്കുക. അതായത് നമ്മുടെ കൈകളിലെ നഖമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ വിരലിലെ തുമ്പ് കൊണ്ട് നമുക്ക് നന്നായിട്ട് നമ്മളെ തലയോട്ടി മസാജ് ചെയ്തിട്ട് നമ്മുടെ താരനെ ഇളക്കി കൊടുക്കാവുന്നതാണ്. കാരണം നമ്മുടെ അലോവേര ജെല്ല് നമ്മുടെ സ്കാൽപ്പിലോട്ട് നന്നായിട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ താരനൊക്കെ നന്നായിട്ട് പുറ്റുപുറ്റു പോലെ നിൽക്കുന്ന താരനൊക്കെ ഈ അലോവേര ജെല്ല് പെടുമ്പോൾ തന്നെ നന്നായിട്ട് അതായത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും, റഫ് ആൻഡ് ഡ്രൈ ആയിട്ടില്ല, നമ്മുടെ ഡാൻഡ്രഫ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇളകി നിൽക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു നമ്മുടെ വിരൽ യൂസ് ചെയ്ത് നമ്മുടെ നഖം യൂസ് ചെയ്ത് നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ താരൻ മുഴുവനായിട്ട് ഇളകി വന്നിട്ടുണ്ടാവും. ആ ഒരു രീതിക്ക് നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ, താരനെ ഇളക്കി കൊടുക്കുക. അതിനാണ് നമ്മൾ ഈ അലോവേര ആദ്യം തന്നെ ഇതിലോട്ട് അതായത് നമ്മുടെ സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ നല്ല രീതിക്ക് സ്കാൽപ്പിൽ മുഴുവനായിട്ടും തന്നെ നന്നായിട്ട് താരനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഉലുവയാണ് കേട്ടോ. ഉലുവ ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല രീതിക്ക് വാട്ടർ ഫോമിൽ നന്നായിട്ട് അരച്ചെടുത്തു. അതിനുശേഷം ഒരു വാട്ടർ ഫോം ഒരു കട്ടിയോ അല്ല എങ്കിലും നല്ല ലിക്വിഡോ അല്ല, ആ ഒരു രീതിക്ക് എടുത്തിട്ട് നമ്മളൊരു തുണി അതായത് നമ്മൾ ഏത് തുണി എടുക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഷോൾ ഉണ്ടാവുമല്ലോ, ആ ഒരു ഷോള് യൂസ് ചെയ്തിട്ട് നമ്മൾക്ക് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇങ്ങനെ പിഴിയുമ്പോൾ നന്നായിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്കുള്ള ഒരു ജെല്ല് പോലെ നമ്മുടെ ക്രീമി പോലെ നമ്മുടെ ഉലുവ നമുക്ക് കിട്ടും. അതിനുശേഷം അത് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ഈ മസാജ് കഴിഞ്ഞ പാടെ നമ്മുടെ ഉലുവ നമ്മുടെ സ്കാൽപ്പിലോട്ട് നന്നായിട്ട് ഞാൻ മുമ്പ് നമ്മൾ അലോവേര എങ്ങനെയാണോ അപ്ലൈ ചെയ്തത് ആ ഒരു രീതിക്ക് തന്നെ വകച്ചിലെടുത്ത് നമ്മുടെ സ്കാൽപ്പ് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഉലുവ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മുടിയിലും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉലുവ നമുക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട് ഡാൻഡ്രഫ് ഇല്ലാതാക്കാനും സ്പീഡായിട്ടുള്ളൊരു ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അലോവേരയും അതേപോലെ തന്നെ നമ്മുടെ ഉലുവയും. അത് കാരണം തന്നെ അലോവേരയാണെങ്കിലും ഉലുവയാണെങ്കിലും ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ നല്ല രീതിക്ക് സ്കാൽപ്പ് മുഴുവനായിട്ടും അപ്ലൈ ചെയ്തതിന് ശേഷം
ഞാൻ ബാലൻസ് ഉള്ളത് മുടിയിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ മൂന്നാമതായിട്ട് ഒരു സ്റ്റെപ്പും കൂടി ഇതിലേക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയത് കാരണം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്കിപ്പ് ചെയ്യാതെ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ അലോവേര യൂസ് ചെയ്തിട്ട് എങ്ങനെയാണോ നമ്മുടെ സ്കാൽപ്പ് മസാജ് ചെയ്ത് കൊടുത്തത് ആ ഒരു രീതിക്ക് തന്നെ നമ്മൾ ഉലുവ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഒരു ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് ഒരു ടവൽ എടുക്കുക. നമുക്ക് തോർത്ത് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. നിങ്ങൾ സ്ഥിരമായിട്ടും മുടി ഉണക്കാനായിട്ട് ഏത് ടവലാണോ എടുക്കുന്നത് അത് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ മുക്കുക, അതിനുശേഷം പിഴിയുക. അതിനുശേഷം ഇപ്പം നമ്മൾ കാണിക്കുന്ന രീതിക്ക് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് നന്നായിട്ട് ചിറ്റി കൊടുത്തിട്ട് 10 മിനിറ്റ് നമ്മുടെ ഈ ചൂടായിട്ടുള്ള ടവല് നമ്മുടെ സ്കാൽപ്പിൽ, അതായത് നമ്മുടെ മുടിയിൽ തന്നെ ഇരിക്കുന്ന വിധം 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ചുറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ചുറ്റി വയ്ക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചൂട് നമ്മുടെ സ്കാൽപ്പിലോട്ട് തട്ടുമ്പോൾ നമ്മുടെ സ്കാൽപ്പ് ഓപ്പൺ ആവുകയും നമ്മുടെ സ്കാൽപ്പിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും നമ്മുടെ ഈ ഡാൻഡ്രഫിൻ്റെ അണുക്കൾ അതേപോലെ തന്നെ അഴുക്ക് ചെളി അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ സ്കാൽപ്പിൻ്റെ പോഴ്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ അതൊക്കെ ക്ലീൻ ആവാനും നമുക്ക് നമ്മൾ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു പാക്ക് നമ്മുടെ സ്കാൽപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മുടെ മുടിവേരുകളെ സ്ട്രോങ് ആക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അതിലുപരി ഈ ഒരു രീതിക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് പെനിട്രേറ്റ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സോ ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് എല്ലായിടത്തും പെനിട്രേറ്റ് ആവുമ്പോൾ അത് നമുക്ക് നാലിരട്ടി ഗുണം ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന വശം. അതിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 10 മിനിറ്റ് ഇങ്ങനെ കെട്ടിവെച്ചതിന് ശേഷം നമുക്കിത് അഴിക്കാവുന്നതാണ്. അതിനുശേഷം വീണ്ടും 10 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ മുടി മുകളിലേക്ക് പിടിച്ച് കെട്ടിവെക്കുക. അതിനുശേഷം നമുക്ക് പോയിട്ട് ഒരു മൈൽഡ് ഷാംപൂ ഇട്ട് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 90% വരെ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇല്ലാതാക്കിയിട്ട്, ചിലർക്ക് ഒറ്റ യൂസിൽ തന്നെ പൂർണ്ണമായിട്ടും താരനും മുടിയിലുണ്ടാവുന്ന ഇച്ചിനസ് ഒക്കെ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് താരനും ചൊറിച്ചിലും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ സ്കാൽപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് ഒരു 2 ആഴ്ച കൂടുമ്പോൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.